തിരുവനന്തപുരത്തെ കോവിഡ് മരണങ്ങളിൽ സർക്കാരിന്റെ കണക്കുകളിൽ ആശയക്കുഴപ്പം. ജൂലൈ 31 വരെ ജില്ലയിൽ 34 പേരാണ് മരിച്ചതെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ ക്ലസ്റ്റർ റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ജില്ലയിലാകെ ഇതുവരെ 22 മരണമെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ വെബ്സൈറ്റിലെ കണക്ക്. ഔദ്യോഗിക കണക്കുകളിൽ പെടാത്ത കൂടുതൽ കോവിഡ് മരണങ്ങൾ നടന്നിട്ടുണ്ടെന്ന സംശയം ഉയർത്തുകയാണ് വിദഗ്ധർ. ശാന്തി കവാടത്തിൽ മാത്രം 24 മൃതദേഹങ്ങൾ അടക്കം ചെയ്തതിൽ 6 എണ്ണം മാത്രമാണ് ഔദ്യോഗിക രേഖയിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ എല്ലാ മരണങ്ങളും കോവിഡ് മരണമായി കണക്കാക്കാറില്ലെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ വിശദീകരണം. ജയാനന്ദൻ, രമേശൻ, തങ്കപ്പൻ, ജമ, ക്രിസ്തുദാസ്, ക്ലീറ്റസ് തുടങ്ങി ജീവിച്ചിരിക്കുമ്പോഴോ മരണശേഷമോ കോവിഡ് സ്ഥിരീകരിച്ച 24 പേരാണ് 2 മാസത്തിനിടെ ശാന്തി കവാടത്തിൽ എരിഞ്ഞടങ്ങിയത്. കോവിഡ് എന്ന ഒറ്റ കാരണത്താൽ ഇതര മതവിശ്വാസികളെയും ഇവിടെ ആചാരപ്രകാരം സംസ്കരിച്ചിട്ടുണ്ട്. എന്നാൽ അവരിൽ സർക്കാർ കോവിഡ് മരണമായി കണക്കാക്കിയത് 6 പേരുടേത് മാത്രം. ഇന്നലെ വരെയുള്ള കണക്കുകൾ പ്രകാരം തിരുവനന്തപുരം ജില്ലയിൽ മരിച്ചത് 22 പേർ മാത്രം. എന്നാൽ തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ച രോഗവ്യാപന മേഖലകളെ കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെ: ജില്ലയിൽ വലിയ ക്ലസ്റ്ററുകളിൽ 31 പേരും ചെറിയ ക്ലസ്റ്ററുകളിൽ 3 പേരും ഉൾപ്പെടെ 34 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. സംസ്ഥാനത്ത് ഔദ്യോഗിക മരണസംഖ്യ 120 ആണ്. ഓരോ ജില്ലകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോവിഡ് മരണങ്ങൾ അനൌദ്യോഗിക കണക്ക് പ്രകാരം 214 ആയി. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് കോവിഡ് മരണം കണക്കാക്കുന്നതെന്നാണ് ഇതിന് ആരോഗ്യ വകുപ്പിന്റെ വിശദീകരണം. അർബുദം ഉൾപ്പെടെ ബാധിച്ചിരുന്നവരെയും കോവിഡ് മരണങ്ങളുടെ പട്ടികയിൽ പെടുത്തിയിട്ടില്ലെന്ന് ആരോഗ്യ വകുപ്പിന്റെ വെബ്സൈറ്റിൽ പറയുന്നു. എന്നാൽ അർബുദ ബാധിതർ ഉൾപ്പെടെ കോവിഡ് സ്ഥിരീകരിച്ച ശേഷം മരിച്ചാൽ അത് കോവിഡ് മരണമായി കണക്കാക്കണമെന്നാണ് ലോകാരോഗ്യ സംഘടനയും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും നിർദ്ദേശിക്കുന്നത്. തരംതിരിക്കുന്നത് മാറ്റി നിർത്തിയാൽ കേരളത്തിലെ ഇതുവരെയുള്ള മരണസംഖ്യ 200 മുകളിലാണെന്നും തരംതിരിക്കലിനോട് എതിർപ്പുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു. തിരുവനന്തപുരത്തെ വ്യാപനം നിയന്ത്രണത്തിലാക്കുന്നില്ലെന്നും ക്ലസ്റ്റർ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. പരിശോധനകളിലെ അന്തരവും വ്യക്തം. ക്ലസ്റ്ററുകളിൽ 287 കേസുകൾ ഉണ്ടായ മലപ്പുറത്ത് 11,779 പരിശോധനകൾ നടത്തിയപ്പോൾ 3,527 കേസുകൾ ഉണ്ടായ തിരുവനന്തപുരത്ത് നടത്തിയത് 25,085 ടെസ്റ്റുകൾ.